നമ്മുടെ നാട്ടിൽ ചില എട്ടുകാലി മമ്മൂഞ്ഞുമാരുണ്ട്. വല്ലവരുടെയും കർമ്മത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റി സ്വന്തമെന്ന് പറഞ്ഞ് നടക്കുന്നവർ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP സർക്കാരുമെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത് തെളിയിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിൽ തടവിലായിരുന്ന വധശിക്ഷ കാത്തുകിടന്ന 8 ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ചു എന്നൊരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ടു കാണും. നരേന്ദ്രമോദി സർക്കാരിൻ്റെ മറ്റൊരു ഗ്യാരണ്ടി കൂടി യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന നിലയിലാണ് ഈ വാർത്തയെ മാധ്യമങ്ങൾ പോലും പ്രചരിപ്പിച്ചത്. ഈ വാർത്ത വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. കാരണം മലയാളി ഉൾപ്പെടെ 8 ഇന്ത്യക്കാരാണ് വധശിക്ഷ കാത്ത് ഖത്തർ ജയിലിൽ കഴിഞ്ഞിരുന്നത്. അവരെ ഇപ്പോൾ മോചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ മോചനത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ വിദേശകാര്യ മന്ത്രാലയമോ ഒന്നുമായിരുന്നില്ല എന്നും ഷാറൂഖ് ഖാൻ എന്ന ബോളിവുഡ് നടന്റെ നിർണായകമായ ഇടപെടലാണ് ഈ 8 നാവികരെയും മോചിപ്പിച്ചതിന് കാരണമായിരിക്കുന്നത് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് BJP നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമി. സുബ്രഹ്മണ്യം സ്വാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇട്ട ഒരു ട്വീറ്റിന് മറുപടി ട്വീറ്റിലാണ് ഈ വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലേക്കും UAE സന്ദർശനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ട്വീറ്റിനടിയിൽ ആണ് സുബ്രഹ്മണ്യൻ സ്വാമി ഈ വിവരം പങ്കുവച്ചത്. സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഖത്തർ ഷെയ്ഖുമാരിൽ സ്വാധീനം ചെലുത്തുന്നതിൽ വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും പരാജയപ്പെട്ടപ്പോൾ വിലയേറിയ ഒത്തുതീർപ്പിലൂടെ നമ്മുടെ നാവികരെ മോചിപ്പിക്കാൻ ഇടപെട്ട സിനിമാ താരം ഷാറൂഖ് ഖാനെയും മോദി ഖത്തർ സന്ദർശനത്തിൽ കൂടെ കൂട്ടണം. അതായത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും ഒക്കെ പരാജയപ്പെട്ടിരുന്നു എന്ന് സമ്മതിക്കുകയാണ് BJPയുടെ മുതിർന്ന നേതാവ് കൂടിയായ സുബ്രഹ്മണ്യൻ സ്വാമി. സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത് ഈ ഇരു ഏജൻസികളും പരാജയപ്പെട്ടിടത്ത് ഷാറൂഖ് ഖാൻ എന്ന ബോളിവുഡ് നടന്റെ നിർണായകമായ ഇടപെടലാണ് ഈ 8 നാവികരെ, അതിൽ ഒരാൾ മലയാളിയാണ്, ആ മലയാളിയുടെ വീട്ടിൽ ഇതിനോടകം BJPയുടെ ഏതാണ്ട് എല്ലാ സംസ്ഥാന നേതാക്കളും എത്തിക്കഴിഞ്ഞു. അവർ പറയുന്നത് ഞങ്ങളുടെ മോദിജിയാണ് നിങ്ങളുടെ മകനെ തിരിച്ചു കൊണ്ടുവന്നതെന്നാണ്. എന്നാൽ ഇപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി വെളിപ്പെടുത്തിയപ്പോഴാണ് ലോകം ആ സത്യം തിരിച്ചറിയുന്നത്. ഇത് ഇന്ത്യൻ സർക്കാരിൻ്റെ ഇടപെടലായിരുന്നില്ല, ഷാറൂഖ് ഖാൻ എന്ന വ്യക്തിയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ മോചനം സാധ്യമായത് എന്ന്. മോദി സർക്കാരിന് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സഹായം ആവശ്യം വന്നപ്പോൾ അതിന് ഷാറൂഖ് ഖാൻ തന്നെ ആവശ്യം വന്നു എന്നത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഷാറൂഖ് ഖാൻ എന്ന നടൻ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ സൈബർ ആക്രമണം നേരിടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ഒരു നടിയുടെ വസ്ത്രത്തിൻ്റെ നിറം കാവ്യായിപ്പോയി എന്നതിൻ്റെ പേരിൽ ആ സിനിമ ബഹിഷ്കരിക്കണമെന്ന് വരെ പ്രഖ്യാപിച്ചവരാണ് സംഘപരിവാറുകാർ. ആ സംഘപരിവാറിൻ്റെ BJPയുടെ കേന്ദ്ര സർക്കാരിന് ഒരാവശ്യം വന്നപ്പോൾ ഇതേ ഷാറൂഖ് ഖാൻ തന്നെ വേണ്ടി വന്നു എന്നത് കാലത്തിൻ്റെ കാവ്യനീതി അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയാൻ നിസ്സംശയം പറയാൻ കഴിയും. എന്തായാലും വീണ്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഗ്യാരണ്ടി കൂടി BJPയുടെ തന്നെ ഒരു മുതിർന്ന നേതാവ് സമൂഹ മാധ്യമങ്ങളിൽ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. എന്തായാലും സുബ്രഹ്മണ്യൻ സ്വാമി ഇത്ര നിർണായകമായൊരു വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ പേരിൽ ഇനി സുബ്രഹ്മണ്യൻ സ്വാമിക്ക് നേരെ സംഘപരിവാറുകാർ തിരിയുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഈ വെളിപ്പെടുത്തൽ നരേന്ദ്രമോദിയുടെ എല്ലാ അവകാശവാദങ്ങളെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ അവകാശവാദങ്ങളെയും പൊളിച്ചെറിയുന്നതാണ്. എന്തായാലും 8 നാവികർ സുരക്ഷിതമായി എത്താൻ സഹായിച്ച ഷാറൂഖ് ഖാൻ്റെ പേര് പോലും ഒരു ഘട്ടത്തിലും പരാമർശിക്കാത്ത നരേന്ദ്രമോദി സർക്കാരിൻ്റെയും നരേന്ദ്രമോദിയുടെയും നടപടി അങ്ങേയറ്റം അപമാനകരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.